വെൽക്കം ടു ആഷ് കിച്ചൻ വേൽ. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കുരുമുളക് ഇട്ട് വരട്ടിയ ഒരു നാടൻ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമേ. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടാട്ടോ ഇത് നല്ലപോലെ കഴുകിയിരിക്കുന്നത്. അങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഒരു 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുന്നു. ഒരു പച്ചമുളകാണ് ഇനി അടുത്തെടുക്കുന്നത്. ഇത് നമ്മൾ എരിവിൻ്റെ നോക്കി വേണം പച്ചമുളകൊക്കെ ചേർക്കുന്നത്. കാരണം നമ്മൾ കുരുമുളകാണ് ഇതിനകത്ത് കൂടുതലിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് എരിവിൻ്റെ നോക്കി വേണം എല്ലാം ചേർത്ത് കൊടുക്കാൻ. നമ്മളെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം ഇതിനകത്ത് മുന്നിട്ട് നിൽക്കാൻ. പിന്നെ ഇതിലേക്ക് 1-2 സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാ ചില്ലി പൗഡർ ചേർത്താൽ ഒരുപാട് എരിവ് കൂടിപ്പോവും. പിന്നെ നമുക്ക് കുരുമുളക് ഇടാൻ പറ്റാതെ വരുമേ. അതുകൊണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അന്നേരം പൊടിക്കുന്നതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. പൊടിച്ച് വെച്ചിരിക്കുന്നതിനേക്കാളും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ എപ്പോഴും അവരോറെ പരുവത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യമേ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കണം. എന്നിട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇല്ലെങ്കിൽ അന്നേരം തന്നെ ചെയ്യാം. പക്ഷേ 1/2 മണിക്കൂർ വെച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ നല്ലപോലെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് വേവിലൊക്കെ മാറ്റം വരുവേ. ഇതിൻ്റെ ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലാത്ത ഓയിലൊക്കെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്, എന്തായാലും ഇച്ചിരി വ്യത്യാസം വരും ആ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് 1 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് നമ്മൾ എത്രയും കറിവേപ്പില ഇടുന്നു അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലാവർക്കും തേങ്ങാക്കൊത്തൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പരിധി നമ്മളൊരു കളറൊന്ന് മാറി വരണം. അതുവരെ നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിനി ഇട്ട് കൊടുക്കാം. ആദ്യമേ നമ്മളത് വേവിക്കുന്ന സമയത്ത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി ഇപ്പോൾ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂണായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോണ്ടല്ലോ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെറിയുള്ളി ആട്ടോ ചേർത്തിരിക്കുന്നത്. ഈ ചെറുള്ളിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏത് കറിക്കായാലും സവാളയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് സമയം ഞാനിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരണം, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാകുമ്പോഴും നല്ലൊരു ടേസ്റ്റായി. വെളിച്ചെണ്ണയും ചെറിയുള്ളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന ബാക്കിയുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ 1 സ്പൂണും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു അല്പം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം ഈ ഉള്ളിക്കൊക്കെ ആവശ്യമുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഈ കാശ്മീരി ചില്ലി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത മുളക് പൊടിയെ കയ്യിലുള്ളതെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മറന്നിട്ട് നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. പ്രത്യേകിച്ച് ഈ കാശ്മീരി ചില്ലിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ തന്നെ എടുക്കും. നമുക്കതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി വരണം. എന്നിട്ട് അതൊരു കളറൊക്കെ ഒന്ന് മാറി വരണേ ആ പൊടിയടയൊക്കെ. അപ്പോഴായിരിക്കും നല്ലൊരു കളറിൽ നമുക്ക് റോസ്റ്റൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഗ്രേവിയോട് കൂടെ തന്നെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രം. കാരണം തിളച്ച് നല്ലപോലെ പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുകയാണ്. 1-5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് നമ്മൾ എരിവും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടി, ഇപ്പോൾ ഒത്തിരി എരിവുള്ള മുളകൊക്കെ ആ ചേർക്ക പൊടി മുളക് പൊടി ഉണ്ടല്ലോ ചേർക്കുന്നതെങ്കിൽ ആദ്യമേ ആ പച്ചമുളക് ഇടുന്നത് ആ സ്റ്റെപ്പ് അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതിയേ.
കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടിയ ഒരു നാടൻ ബീഫ് റോസ്റ്റ് ആട്ടെ കാണിക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാൻ. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് എടുക്കുന്ന അന്നേരം പൊടിച്ചെടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല മണവും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ കുറച്ച് കറിവേപ്പില ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനത് 5 മിനിറ്റ് വെച്ച് വീണ്ടും ഞാൻ കുരുമുളക് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തുകോരി ഇട്ടിരിക്കുന്നതാണ്. കടുവൊന്നും പൊട്ടിക്കുന്നില്ല, നമ്മൾ ആദ്യമേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിത് അടച്ചു വെക്കുവാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കുരുമുളകൊക്കെ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ ആട്ടോ ഇട്ടിരിക്കുന്നത്, അതായത് നമ്മൾ വേവിച്ചതിന് ശേഷം. നമ്മൾ ആദ്യമേ അത് വേവിച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെ 3 ടേബിൾ സ്പൂണും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിൻ്റെ നോക്കി വേണം ചേർത്തൊക്കെ കൊടുക്കാൻ. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.